സിവിൽ സർവീസിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ട്രെൻഡാണ്, ഹിസ്റ്ററിയിൽ എപ്പോഴും 100-ാം വാർഷികം ആഘോഷിക്കുന്ന അല്ലെങ്കിൽ 200-ാം വാർഷികം ആഘോഷിക്കുന്ന എന്തെങ്കിലും സംഗതികളെ പറ്റി അവരെപ്പോഴും നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, ഇമ്മീഡിയറ്റ് മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗാന്ധിജിയുടെ ചമ്പാരൻ സത്യാഗ്രഹത്തെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് 100-ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്തായിരുന്നു. അതിനു മുമ്പ് ഗദ്ദർ പാർട്ടിയെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അതും ഇതേപോലെ തന്നെ ഈ 100-ാം വാർഷികം സാൻ ഫ്രാൻസിസ്കോയിൽ ആഘോഷിക്കുന്ന സമയത്തായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഇൻസിഡൻസ് ഫോളോ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്, ഏറെക്കുറെ പ്രെഡിക്റ്റബിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയുമാണ്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും അതേപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയുടെ കോണ്ടെക്സ്റ്റിലും ഇത്തവണ അത്തരത്തിൽ പ്രധാനപ്പെട്ട 1-2 ഇൻസിഡൻസ് ഉണ്ട്. അതിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാലിയൻ വാലബാഗ് മസക്കർ ആണ്. ഗ്ലോബൽ കോണ്ടെക്സ്റ്റിൽ ട്രീറ്റി ഓഫ് വേഴ്സായ്സ് ആണ്. 1919 ജൂൺ 28 ട്രീറ്റി ഓഫ് വേഴ്സായ്സ് സൈൻ ചെയ്യപ്പെടുന്നത്. ട്രീറ്റി ഓഫ് വേഴ്സായ്സിനെ പറ്റി പറയുന്നത് അത് 1-ാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച ട്രീറ്റിയാണ്. 1-ാം ലോകമഹായുദ്ധത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ, അതുപോലെ തന്നെ 1-ാം ലോകമഹായുദ്ധം നടത്തുന്നതിനായി അതിലെ അലൈഡ് പവേഴ്സിന് ചെലവായ തുക, ജർമ്മനി അതിനു മുമ്പായിട്ട് പിടിച്ചെടുത്തിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾ, അവരുടെ ബൗണ്ടറിയെ റീഓർഗനൈസ് ചെയ്യുക, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ജർമ്മനിയെ ഉൾപ്പെടുത്താതെ അലൈഡ് പവേഴ്സ്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ഇറ്റലി, ഫ്രാൻസ്, ജപ്പാൻ, ഇതുപോലുള്ള പ്രിൻസിപ്പൽ അലൈസും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അസോസിയേറ്റ് കൺട്രീസും കൂടെ അവർ പാരീസ് പീസ് ട്രീറ്റിയിൽ തീരുമാനിക്കുകയും അത് ഒരു രേഖയാക്കി ഒപ്പിടുകയും ചെയ്തതാണ് ട്രീറ്റി ഓഫ് വേഴ്സായ്സ്. ഇപ്പം ഹാൾ ഓഫ് മിറേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ലീഗ് ഓഫ് നേഷൻസിൻ്റെ നെഗോസിയേഷൻസിലാണ് ഈ ചർച്ചകൾ നടക്കുകയും ഉടമ്പടിയാവുകയും ചെയ്തത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, 1-ാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച ട്രീറ്റി എന്നാണ് ഇതറിയപ്പെടുന്നതെങ്കിലും ഇത് തീർത്തും ഏകപക്ഷീയമായിരുന്നു. ജർമ്മനിയെ പൂർണ്ണമായും തകർക്കുന്ന രൂപത്തിലാണ് ഈ ട്രീറ്റി വന്നത്. അതായത് അതിനപ്പുറത്തേക്ക് ജർമ്മനിക്ക് നിലനിന്ന് പോകാൻ, കാരണം ഇത്രയും വലിയ വാർ റിപ്പറേഷൻസ്, ഈ വാറിന് വേണ്ടി മറ്റുള്ള എല്ലാ ആളുകൾക്കും ചെലവായ തുക ജർമ്മനിയിൽ നിന്ന് ഈടാക്കാനുള്ള തീരുമാനവും, ജർമ്മനി അതിനു മുമ്പ് നേടിയെടുത്തിട്ടുള്ള അതിൻ്റെ ബൗണ്ടറികളെ അവരുടെ സമ്മതമില്ലാതെ റീ അറേഞ്ച് ചെയ്യുകയും അത് തന്നെ ഈ അലൈഡായിട്ടുള്ള പവേഴ്സിനിടയിൽ ഷെയർ ചെയ്തെടുക്കുകയൊക്കെ ചെയ്ത് പൂർണ്ണമായും ജർമ്മനിക്ക് എതിരായിട്ടാണ് ട്രീറ്റി ഓഫ് വേഴ്സായ്സ് എഴുതപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1-ാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ച ട്രീറ്റി എന്നതുപോലെ തന്നെ 2-ാം ലോകമഹായുദ്ധത്തിന് ആരംഭം കുറിച്ച ട്രീറ്റി എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാവുന്നതാണ്. അപ്പം ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും സെർബിയൻ തീവ്രവാദിയായിരുന്ന ഗാരിലോ പ്രിൻസിപ്പ് വെടിവെച്ച് കൊന്ന സ്ഥലത്ത് നിന്നാണ് 1-ാം ലോകമഹായുദ്ധം ഉണ്ടാവുന്നത്. അവിടെ നിന്നും കൃത്യം 5 വർഷത്തിന് ശേഷമാണ് ട്രീറ്റി ഓഫ് വേഴ്സായ്സ് സൈൻ ചെയ്യപ്പെടുന്നത്. അതോടുകൂടി പ്രായോഗികമായ യുദ്ധം, 1-ാം ലോകമഹായുദ്ധം ഏതാണ്ട് പൂർണ്ണമായും അവസാനിക്കുകയും അത് ഒരു സമാധാന ഉടമ്പടിയിലേക്ക് ചെന്നെത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും, പിന്നീട് തീവ്ര ദേശീയതയെ ഉണർത്താനും അതിലൂടെ ജർമ്മനിയിൽ അധികാരം പിടിച്ചെടുക്കാനും ഹിറ്റ്ലറെ സഹായിച്ചത് ട്രീറ്റി ഓഫ് വേഴ്സായ്സ് ഏകപക്ഷീയമാണെന്നും തങ്ങൾക്കെതിരാണെന്നുമുള്ള തോന്നൽ ജനങ്ങളിൽ ഉണർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ട്രീറ്റി ഓഫ് വേഴ്സായ്സിനെ 1-ാം ലോകമഹായുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ ഗുണവും 2-ാം ലോകമഹായുദ്ധം ആരംഭിച്ചതിൻ്റെ ദോഷവും നിങ്ങൾക്ക് അതിനുമേൽ ആരോപിക്കാവുന്നതാണ്. ട്രീറ്റി ഓഫ് വേഴ്സായ്സിനെ പറ്റി നിങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും വേണം. കാരണം 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ പേപ്പർ 1-ൻ്റെ സിലബസിൻ്റെ ഭാഗമാണ്. ആ കാലഘട്ടത്തിലുണ്ടായ ഫാസിസം, നാസിസം തുടങ്ങിയ പൊളിറ്റിക്കൽ ഐഡിയോളജിയും അത് സമൂഹത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റും നമ്മുടെ സിലബസിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടിയെ പറ്റി നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലെ പ്രാഥമികമായ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു തീർക്കുകയാണ്. Thank you.